Welcome to JR Simple Recipes. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച മീൻ കറിയാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ 1/2 കിലോ മീൻ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള അരിഞ്ഞത്, 1 ഇഞ്ച് ഇഞ്ചി അരിഞ്ഞത്, 3-4 വെളുത്തുള്ളി അരിഞ്ഞത്, 3 പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പില, 1 തക്കാളി അരിഞ്ഞത്, 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾസ്പൂൺ മുളകുപൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക്, ഉപ്പ് ആവശ്യത്തിന്. ഞാനിവിടെ 2 കഷണം കുടംപുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത്, എണ്ണ ആവശ്യത്തിന്. താളിക്കാൻ വേണ്ടി 3-4 ചെറിയുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക്. ചൂടായ ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചമുളക് ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് അല്പം സോൾട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ, മഞ്ഞൾ, 1 ടേബിൾസ്പൂൺ മുളക് പൊടി, 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം അരച്ചെടുക്കാം. ഞാൻ ആ തേങ്ങയും പൊടികളും നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. സവോളയും മുളകും ഇഞ്ചിയും എല്ലാം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പുളിയും വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് കുക്കാകുന്നതുവരെ ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഇത് ഇടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. സ്പൂൺ ഇട്ട് ഇളക്കരുത്, മീൻ ഉടഞ്ഞു പോകും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മീൻ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കൊന്നുകൂടി ചുറ്റിച്ചു കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി ചൂടായ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മീനിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ച മീൻ കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണിത്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.